നമസ്കാരം, ശ്രീനി ആലക്കോടാണ്. നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? ഈ വിമാനത്താവളത്തെ ഇങ്ങനെ തകർക്കാൻ നിങ്ങൾ എന്തിനാണ് കച്ചകെട്ടി ഇറങ്ങുന്നത്? എന്തൊക്കെയായിരുന്നു മാങ്ങാ തൊലി, തേങ്ങാ കൊല, എന്നിട്ട് ഇപ്പോൾ എന്തായി? അന്താരാഷ്ട്ര വിമാനത്താവളത്തെ കൊട്ടിഘോഷിച്ച് നടന്നവർ അതിനെ തകർക്കാൻ കാണിക്കുന്ന ഈ വ്യഗ്രതയുണ്ടല്ലോ, ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തത് തന്നെയാണ്. കണ്ണൂരിൽ നിന്നും ജിദ്ദയിലേക്കുള്ള എയർ ഇന്ത്യയുടെ ഒരു വിമാനത്തിനുള്ളിലെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ഫ്ലൈറ്റ് കണ്ണൂരിൽ നിന്ന് ജിദ്ദയിലേക്ക് വന്ന ഫ്ലൈറ്റ് സീറ്റ് മൊത്തം കാലിയാണ്. ഇപ്പം പൊങ്ങാൻ വേണ്ടി പോകുന്നത് ഒരു മനുഷ്യനില്ല. നോക്കി ആകെ ആറാളാണ് ഈ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നത്. ഞങ്ങൾക്ക് വേണ്ടി മാത്രം എയർപോർട്ട്, എയർപോർട്ടിൽ ഒരു മനുഷ്യനുമില്ല. എയർപോർട്ടിലും ആളില്ല, ഗൃഹലതാണ്. ഇന്ന് ടിക്കറ്റ് ചാർജ് ഇത്രയും 38,000. ഇന്ന് 38,000 കാണിച്ചു. കോഴിക്കോട് നിന്ന് 14,000 ടിക്കറ്റ് ഇന്ന് കണ്ണൂരിൽ നിന്ന് ആൾക്കാർ പോയിട്ടുണ്ട്. ഇങ്ങനെയാണ് അവിടുന്ന് ഫ്ലൈറ്റ് പോകുന്നത്. 100 സീറ്റുകളുള്ള ഈ വിമാനത്തിൽ ആകെയുള്ള യാത്രക്കാരുടെ എണ്ണം വെറും 6. എന്തുകൊണ്ടാണ് കണ്ണൂരിൽ നിന്നും ജിദ്ദയിലേക്ക് യാത്രക്കാരില്ലാത്തതെന്നത് അധികൃതർ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ചിന്തിക്കത്തില്ല. കാരണം കണ്ണൂരിൽ നിന്നും ജിദ്ദയിലേക്ക് സൈറ്റിൽ കയറിയിട്ട് ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യാമെന്ന് നോക്കിക്കഴിഞ്ഞാൽ കിട്ടത്തില്ല. ബ്ലോക്ക് ബുക്ക്ഡ് 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 എന്ന് പറഞ്ഞ് എല്ലാം ബുക്ക് ചെയ്യും. അവസാനം കുറച്ച് സീറ്റ് ഒഴിവുണ്ടെന്ന് കരുതി ചോദിക്കുന്ന പണം കൊടുത്ത് ആളുകൾ ടിക്കറ്റ് വാങ്ങും. കണ്ണൂരിൽ നിന്നും ജിദ്ദയിലേക്കുള്ള എയർ ഇന്ത്യയുടെ വിമാന ടിക്കറ്റ് 38,000 രൂപ. അതേ ദിവസം കോഴിക്കോട് നിന്നും ജിദ്ദയിലേക്ക് വെറും 14,000 രൂപ. ഇതെന്താ വെള്ളരിക്ക പട്ടണമാണോ? നിങ്ങൾക്ക് അല്പമെങ്കിലും ബോധമുണ്ടെങ്കിൽ ഇതിനൊക്കെ എല്ലാത്തിനും മുദ്രാവാക്യം വിളിച്ച് മുന്നിലേക്ക് പോകുന്ന കുറേ ആളുകളുണ്ടല്ലോ. കോൺഗ്രസ് ആയാലും BJP ആയാലും CPM ആയാലും എന്താ ഇക്കാര്യത്തിൽ ഇടപെടാത്തത്? കോടികൾ ചിലവഴിച്ച് നിർമ്മിച്ച ഒരു അന്താരാഷ്ട്ര വിമാനത്താവളം കണ്ണൂരുകാരൻ്റെ അഭിമാനമായിരുന്നു. എത്ര തവണ ഉദ്ഘാടനം ചെയ്തു? ഇടതും വലതും മാറി മാറി ഉദ്ഘാടനം ചെയ്തില്ലേ? എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചോ? ഒരു ചുക്കും ചുണ്ടാമ്പും സംഭവിച്ചിട്ടില്ല. വീണ്ടും മുദ്രാവാക്യം വിളിച്ച് തെരുവിലിറങ്ങ്. ഇതൊന്നും നിങ്ങളുടെ പ്രശ്നമല്ലല്ലോ. നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ടി, ഏത് പാർട്ടിയായാലും പാർട്ടിയെ ബലപ്പെടുത്തുക. അതിനപ്പുറത്ത് ജനങ്ങളോട് നിങ്ങൾക്ക് ഒരു പ്രതിബദ്ധത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഈ എയർ ഇന്ത്യയിലെ യാത്രക്കാർ പറയുന്നത് ഒന്ന് കേട്ടു നോക്കുക. ഇവിടെ കണ്ണൂരിൽ നിന്ന് ജിദ്ദയിലേക്ക് പോകുന്ന എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഫ്ലൈറ്റാണ് കേട്ടോ. ഫ്ലൈറ്റ് പൊങ്ങാൻ വേണ്ടി പോവാണേ. ഒരു സീറ്റിലും ആളില്ല, ആകെ 7 ആളാണുള്ളത്. പക്ഷേ ടിക്കറ്റിന്റെ ചാർജ് 38,000 28,000 ആണ്. ഇന്ന് കോഴിക്കോട് നിന്ന് ജിദ്ദയിലേക്ക് 14,000 ടിക്കറ്റ് ഉണ്ട്. കണ്ണൂരിലെ ആളുകൾ തന്നെ പലരും കോഴിക്കോടേക്ക് പോയിട്ട് ടിക്കറ്റ് എടുത്ത് പോവാണ്. ഇവിടെ ഇങ്ങനെ ഫ്ലൈറ്റ് കാലിയായിട്ട്, ഇത്രയും സീറ്റ് കാലിയായിട്ട് ടിക്കറ്റ് ചാർജ് ഒന്നും കുറവില്ല. തീർച്ചയായും അല്ലേ, ചതിയല്ലേ ഇത്? ശരിക്കും പറഞ്ഞാൽ ഇത്രയും സീറ്റുകൾ കാലിയാണ്. ഇന്ന് 38,000 28,000 ടിക്കറ്റ് ചാർജ്. 14,000 കോഴിക്കോട് ഇന്ന് ടിക്കറ്റ് എടുത്ത ആൾക്കാർ പോയത്. ആളുകളെ 14,000 ആൾക്കാർ പോയിട്ടുണ്ട്. ഇതാണ് അവസ്ഥ, ഇതാണ് അവസ്ഥ. ഓക്കെ, ഇതൊക്കെ ആളുകൾ മനഃപൂർവ്വം ചെയ്യുന്നുണ്ട്. എല്ലാ സീറ്റും കാലിയാണ് മൊത്തം. ഒരു വിമാനത്താവളത്തെ തകർക്കാൻ എന്തൊക്കെ ചെയ്യാമെന്ന് പഠനം നടത്തുകയാണ് ഈ വിമാനത്താവളത്തിന്റെ അധികൃതർ. അവിടുത്തെ സാധാരണക്കാരായ ടാക്സിക്കാർക്ക് അങ്ങോട്ട് പ്രവേശനമില്ല, ഓട്ടോറിക്ഷകൾക്ക് പ്രവേശനമില്ല. അങ്ങനെ ഒന്നായി പ്രവേശനം നിഷേധിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ആരും വരണ്ട, ഇത് ഞങ്ങളുടെ മാത്രം സ്വന്തമാണ്, ഇവിടെ ആരും വന്നില്ലെങ്കിലും കുഴപ്പമില്ല, അധികം താമസിയാതെ ഇതങ്ങ് പൂട്ടിപ്പോയിക്കോളും എന്നുള്ള ധാരണയിലാണ് ചില ആളുകൾ നടക്കുന്നത്. അന്താരാഷ്ട്ര വിമാനത്താവളം എന്നാണല്ലോ പേര്. എന്തേ അന്താരാഷ്ട്രമാകാത്തത്? എന്തേ വിമാനങ്ങളുടെ എണ്ണം കുറഞ്ഞത്? ചിന്തിച്ചിട്ടുണ്ടോ? CPM ആയാലും കോൺഗ്രസ് ആയാലും BJP ആയാലും ആരും ചിന്തിക്കത്തില്ല. ഇത് സാധാരണക്കാരായ യാത്രക്കാരുടെ, പ്രവാസികളുടെ പ്രശ്നമാണ്. ആ പ്രശ്നത്തിൽ ഇടപെടാൻ അങ്ങനെ ആരും പെട്ടെന്ന് മുന്നിട്ടിറങ്ങില്ല. കോഴിക്കോടുണ്ടല്ലോ, അങ്ങോട്ടേക്ക് പോയിട്ട് അവിടുന്ന് യാത്ര ചെയ്യാലോ എന്ന് കരുതി അവിടുത്തെ നേതാക്കന്മാർ പറയും. ഇവിടുത്തെ നേതാക്കന്മാരെ കൈയും കെട്ടി ആ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന വിധത്തിൽ നിൽക്കും. ഇതൊക്കെ കാണുന്ന സാധാരണക്കാരൻ ഒന്നും പറയാതെ മൗനിയായിട്ട് നിൽക്കും. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. കണ്ണൂരിൽ നിന്നും കോഴിക്കോടേക്ക് റോഡ് മാർഗം പോയി അവിടെ ഒന്ന് വിമാനത്താവളത്തിൽ പോയാലും ബാക്കി പണം കീശയിൽ കിടക്കും. പിന്നെ എന്തിനാണ് ഈ കണ്ണൂർ വിമാനത്താവളത്തെ യാത്രക്കാർ ആശ്രയിക്കുന്നത്? കുളിപ്പിച്ച് കുളിപ്പിച്ച് കൊച്ചില്ലാണ്ടാക്കിയാൽ നിങ്ങൾക്ക് സമാധാനമാകുമല്ലോ.
ഇല്ലാതാക്ക്, ഇതില്ലാതാകട്ടെ. കണ്ണൂർ വിമാനത്താവളം എന്നത് പണ്ടുണ്ടായിരുന്നു എന്ന് ചരിത്രരേഖകളിൽ അവശേഷിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഈ വിമാനത്താവളത്തിന് അന്ത്യമുണ്ടാകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇതേ പോക്കാണെങ്കിൽ ഇത്തരക്കാരുടെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്നുള്ള നിലയിൽ ഗൗരവകരമായ ഈ വിഷയത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ അധികൃതർ ശ്രമിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.